മനസ്സിൽ മിഥുനമഴ പൊഴിയുമഴകിലൊരു മയിലിനലസലാസ്യം. ആഹാ, എത്ര സുന്ദരമായ വരികളാണല്ലേ. ഇങ്ങനൊരു മിഥുനമഴ മനസ്സിൽ പെയ്ത ഒരു അമ്മാവന്റെ കാര്യമാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. യുവതികളായ പെൺകുട്ടികളെ മധ്യവയസ്കരുമായി വിവാഹം കഴിപ്പിക്കുന്നത് ഇപ്പോ ഒരു പുതിയ കാര്യമൊന്നുമല്ല. അത്തരത്തിലൊരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. വരനായ അപ്പൂപ്പനും വധുവായ പെൺകുട്ടിയും വിവാഹവേദിയിൽ ഇരിക്കുന്നതാണ് ഈ ദൃശ്യത്തിലുള്ളത്. സത്യത്തിൽ ഈ ഒരു കല്യാണ വീഡിയോയേക്കാൾ വരനായ അപ്പൂപ്പന്റെ റിയാക്ഷൻ ആണ് ആളുകളെ ചിരിപ്പിക്കുന്നത്. സന്തോഷം അടക്കാനാവാതെ മനസ്സ് നിറഞ്ഞൊരു ചിരിയോട് കൂടിയിട്ടാണ് വരനായ അപ്പൂപ്പന്റെ ഇരുത്തം. അതിഥികളുടെ അനുഗ്രഹവും ആശീർവാദവും സ്വീകരിക്കാനായി വേദിയിലിരിക്കുകയാണ് ഈ നവവരൻ. സോഷ്യൽ മീഡിയയെ ആകെ കയ്യിലെടുത്ത് ആ മനോഹര ചിരി അങ്ങ് കാച്ചിയത്. വരൻ വളരെ ഹാപ്പിയാണെങ്കിലും തൊട്ടപ്പുറത്തിരിക്കുന്ന വധു അത്ര സന്തോഷവതിയല്ലെന്ന് വീഡിയോ കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും. ആകെ മൂകയും നിരാശയും ഒക്കെ ആയിട്ടാണ് യുവതിയായ വധുവിന്റെ ഇരിപ്പ്. അതല്ലെങ്കിലും ഒന്നാലോചിച്ചാൽ സന്തോഷിക്കാൻ എന്ത് കാരണമാണ് ആ വധുവിന്റെ മനസ്സിലുണ്ടാവുക അല്ലേ. ഈ വിവാഹ വീഡിയോക്കെതിരെ പലതരത്തിലുള്ള കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. ചിലർ വരന്റെ സന്തോഷത്തെ അഭിനന്ദിക്കുമ്പോൾ മറ്റു ചിലർ വീഡിയോയെ വിമർശിക്കുന്നുണ്ട്. എന്നാൽ വീഡിയോ സ്ക്രിപ്റ്റഡ് ആണോ അതോ ഒറിജിനൽ ആണോ എന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല കേട്ടോ. സൈക്കോ ബിഹാരി എന്ന ഇൻസ്റ്റഗ്രാം പ്രൊഫൈലാണ് ഈ ഒരു വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. വീഡിയോ ഷെയർ ചെയ്യുന്നതിനൊപ്പം വരനായ അപ്പൂപ്പനെ അഭിനന്ദിക്കാനും ഈ അക്കൗണ്ട് ഉടമ മറന്നിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഞാൻ പറഞ്ഞ പോലെ പുള്ളി അന്ന് ഈ ഒരു ട്രോള്, ഈ മൂരികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ഒരു ട്രോള് ഇട്ടപ്പോൾ അതിനൊരു മറുപടി കൊടുക്കണം തോന്നി. അങ്ങനെയാണ് അതിൻ്റെ ഫസ്റ്റ് മറുപടി വന്നത്. നമ്മളത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ ആഗ്രഹിച്ചിട്ടില്ല. ശിവൻകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതാണ് കൂടുതൽ വന്നത്. അദ്ദേഹത്തിൻ്റെ നാക്കുപുഴയാണ് വലിയ തോതിലുള്ള അബദ്ധങ്ങൾ ഉണ്ടാക്കിയത്. ഞാൻ എന്തെങ്കിലും കണ്ടുവിടുമ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ ചാടി കയറാറില്ല. ഒരു 10-12 മണിക്കൂർ സമയം കൊടുത്തിട്ട് എന്തെങ്കിലും എഴുതാറുള്ളൂ. പി ജയരാജൻ ഇതേപോലെ മിനിസ്റ്റർ ആയിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഒരുപാട് ട്രോള് നേരിട്ടിട്ടുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കാം സംഭവിക്കുന്നത്? AKG സെന്റർ ആക്രമണത്തിൽ തന്നെ ശരിക്കും അത് ഒരു പ്ലാൻ, CPM തന്നെ പ്ലാൻ ചെയ്ത ഒരുപോലെ ആയി മാറിയില്ലേ. ഇപ്പോൾ CBIക്ക് വിടാൻ പോകുന്നു എന്ന് പറയണം. സുധാകരൻ്റെതായ ഒരു ശൈലിയുണ്ട്. ഒരു അതേ ദിവസത്തിൽ സതീശൻ്റെ ശൈലി വേറെയാണ്. സതീശൻ വളരെ പോളിഷ്ഡായിട്ട് വളരെ അളന്ന് തൂക്കിയിട്ടുള്ള രീതിയിൽ സതീശൻ സംസാരിക്കുകയുള്ളൂ. പക്ഷേ പിണറായിയെ ചോദ്യം ചെയ്യാനുള്ള ആ ഒരു ഇത് ഇപ്പോൾ അവർക്കില്ല. അതുകൊണ്ടാണല്ലോ കാനം എത്ര തവണ കാര്യങ്ങൾ മാറ്റി പറഞ്ഞു. കാനം ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അയാളുടേതായ രീതിയിൽ CPIൻ്റെ നേതാവ് നിലയ്ക്ക് പ്രതികരിക്കുന്നു. പക്ഷേ പിണറായിനെ കണ്ടു കഴിഞ്ഞാൽ പുള്ളി മാറി, നേരെ പ്ലേറ്റ് മാറി, പിന്നെ അതിൻ്റെ നേരെ എതിരായിട്ടുള്ളത് പറയുന്നത്.